ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് അധികം പണിയൊന്നും എടുക്കാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഇനിയിപ്പോൾ പെരുന്നാളൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലൊരു പാന് സ്റ്റവിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അര കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതിനെ കാരമലൈസ് ചെയ്തെടുക്കുന്നത്. വെള്ളമൊന്നും ചേർക്കാതെ പഞ്ചസാര ഈ ഒരു കളറായിട്ട് മെൽറ്റായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഈ ഒരു കളറായി വരുന്ന സമയത്ത് ചെറിയൊരു പീസ് ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ബട്ടർ നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ പാലോ മിൽക്ക് മെയ്ഡോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സായി കഴിഞ്ഞാൽ ഈ ഒരു സോസ് പരുവത്തിലായി കിട്ടും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കാരമൽ സോസ് എന്നാണ്ടതിന് പറയുന്നത്. കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ കുറച്ച് സ്ലൈസ് ബ്രെഡ് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സൈഡ് കട്ട് ചെയ്യാതെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് നീളത്തിൽ മുറിച്ചിട്ടാണ് ബ്രെഡ് എടുത്തിട്ടുള്ളത്. ഇനി ഓരോ ബ്രെഡും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ സോസിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ ബ്രെഡും കാരമൽ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനി ക്രീം ആഡ് ചെയ്യണം. അപ്പോൾ വിപ്പിംഗ് ക്രീം നേരത്തെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ക്രീം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ക്രീം നല്ല തിക്കായിട്ട് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് ഒരു ലെയർ ആയതുകൊണ്ടാണ് ഇത്രയും തിക്കായിട്ട് ക്രീം ആക്കി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ലെയർ ബ്രെഡ് വെച്ചിട്ട് ഇടയിൽ ക്രീം വെച്ച് കൊടുക്കാം. ഇത്ര വെട്ടോ ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള കാരമൽ സോസ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള പുഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.